സൺനെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺനെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വല്ലാത്ത ക്ഷീണം ജനനി, ഞാൻ ഒന്ന് കിടക്കാൻ പോകും. ഹരി, ഈ വീട്ടിൽ എല്ലാവർക്കും എന്താ പറ്റി? ആർക്കെന്ത് പറ്റിയെന്ന? പറ്റിയത് നിനക്കല്ലേ? നീയല്ല എന്റെ ഏട്ടനെ തെറ്റിദ്ധരിച്ചത്. എന്റെ ധാരണ ശരിയോ തെറ്റോ എന്ന് കാലമല്ലേ ഹരി തെളിയിക്കേണ്ടത്? ഏട്ടനെ കുറിച്ച് നീ ഇങ്ങനെ ഒന്ന് പറയുന്ന എനിക്ക് ഇഷ്ടമല്ല. അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഏട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഏട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്റെ പേര് പുതിയ കമ്പനി ആരംഭിച്ചത്. എന്നിട്ട് എന്നോട് തന്നെ അത് നോക്കാൻ പറഞ്ഞത്. ഏട്ടൻ നല്ലവനല്ലെങ്കിൽ അത് ചെയ്യോ? ഹരി, ഞാനൊന്ന് പറഞ്ഞു. ഏട്ടനെ പറ്റിയാണെങ്കിൽ എനിക്ക് കേക്കണ്ട. എന്റെ ഏട്ടൻ എന്റെ അല്ല, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവോ. അമ്മേ, അമ്മ ഞാൻ ഇറങ്ങുവോ? എന്താടാ? അമ്മ ഞാൻ ഇറങ്ങുവോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലമ്മേ, ഷോറൂമിൽ എത്തേണ്ട അത്യാവശ്യ കാര്യമുണ്ട്. ആഹാരം കഴിച്ചിട്ടുള്ള അത്യാവശ്യമൊക്കെ മതി. നീ വാ, വല്ലതും കഴിച്ചിട്ട് വാ. അല്ലേടാ, അത് പോ. വാടാ, ഇരിക്കടാ, ഇവിടെ ഇരിക്കടാ. വേണ്ട, ഞാനിവിടെ വന്നിരിക്കടാ. നീ ഒരു ചായ കുടിക്കേ, അപ്പോഴേക്കും പലഹാരം ഇങ്ങെത്തും. അല്ല, ചേട്ടനിരിക്കുന്നില്ലേ? ഞാനിരുത്തോളാം. ആദ്യം നീ കഴിക്കേ, നിനക്കല്ലേ തിരക്കുള്ളത്. അനിയനോട് എന്തൊരു സ്നേഹമാ! കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആർക്കറിയാം. ഓ, നീ ഒന്ന് പതിയെ പറയടി. ദേ, ആ തള്ളയുടെ ചെവി ഇതേ ഇവിടെയാ കിടക്കുന്നെ. നമ്മളിതേ ഷൂന്ന് പറഞ്ഞ ഷൂന്ന് അവിടെ കേക്കു. പിന്നെ ബാംഗ്ലൂരിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന പുതിയ ജ്വല്ലറിയുടെ എല്ലാ ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കേ. അറിഞ്ഞും കണ്ടും എല്ലാം നീ നോക്കിക്കണം. അതെ, വേഗം കഴിക്കിടക്ക്, ഹരിക്ക് ഇറങ്ങാൻ നേരെ. വരുന്നു ചേട്ടാ. മോളെ, മോളെ, നീ അടുക്കളയിലോട്ട് ചെന്നിട്ട് ആഹാരം ഇങ്ങനെ വേഗം എടുത്തോ. ചെല്ലു മോളെ. പിന്നെ ബാംഗ്ലൂർ ചെന്നാല് നിന്റെ ആരോഗ്യം നീ നന്നായിട്ട് നോക്കണം കേട്ടോ. ജനനി, ഇന്ന് എന്തോ അത്ഭുതം നടക്കാൻ പോവാണല്ലോ. ഒരു കാര്യം ഇല്ലാതെ ഇത്രയും സ്നേഹം വിശ്വേട്ടൻ കാണിക്കില്ലല്ലോ. ഓ, ഒന്ന് വേഗം കൊണ്ടുവാ.
ദാ വരുന്നു ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇതിലെന്തോ ഗുലുമാലുണ്ട്. വേഗം എടുക്ക്. ആ ജനനി ആ പ്ലേറ്റ് അങ്ങ് എടുത്തേ. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ആരോഗ്യം സർവധനാൽ പ്രധാനം. നീ അത് കേട്ടിട്ടില്ലേ? ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം താനേ ഉണ്ടായിക്കോളും. ആ ഇതാ ഞമ്മള വാ. അയ്യോ ഏട്ടാ വേണ്ട. എന്താ ഞാൻ വിളമ്പയിൽ എന്റെ അനുശം കഴിക്കത്തില്ലേ? അല്ല അതല്ല. പണ്ട് കുഞ്ഞുനാളില് വിഷം വാരിക്കൊടുത്താലേ ഹരിക്ക് ആഹാരം ഉറങ്ങത്തുള്ളായിരുന്നു. വൈകിട്ട് വിഷം പണി കഴിഞ്ഞ് വരുന്നത് വരെ ഇവൻ പട്ടിണി കിടന്ന ദിവസം വരെ ഉണ്ട്. ആ അതൊക്കെ നീ മറന്നു അല്ലടാ ഹരി. മറവി മനുഷ്യന് ഒരു വലിയ അനുഗ്രഹമല്ലേ അമ്മേ? അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോന്നെ. ആ അത് ഒരു കണക്കിന് ശരിയാ. എന്നാലും മറക്കാൻ പാടില്ലാത്ത ചിലതൊക്കെ ഉണ്ടേ. കഴിക്കുമോനെ? നന്നായിട്ട് കഴിക്ക്. മജിലി ആ കറി കുറച്ചിങ്ങോട്ട് ഒഴിച്ചേ. ഞാൻ വരുത്തരാ നീ കഴിക്ക്. അയ്യോ വേണ്ട ഏട്ടാ. എന്താ നിന്റെ ഭാര്യ നോക്കി നിൽക്കുന്നോണ്ട് നിനക്ക് നാണം വരുന്നുണ്ടോ? നാണിക്കൊന്നും വേണ്ട. അമ്മ പറഞ്ഞേട്ടില്ലേ ഞാൻ നിനക്ക് ഒരുപാട് വാരി തന്നിട്ടുള്ളതാ. ഇനിയിപ്പോ നീ ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ നിന്നെ കണി കാണാൻ കിട്ടൂടാ. എന്താ പതിവില്ലാതെ ഏട്ടൻ ഇവനെ ഇങ്ങനെ ഊട്ടുന്നേ? എന്താടാ നിങ്ങൾക്ക് കൊതിയായോ? എന്താ ഇരിക്ക ഞാൻ എടുത്തരാ. ഏട്ടൻ ഹരിക്ക് കൊടുക്ക്. അവനല്ലേ നമ്മളെ വിട്ട് ബാംഗ്ലൂരൊക്കെ പോകാൻ പോന്ന. നല്ല ഓർമ്മകളുമായിട്ടാവും പോട്ടെ. അതെ അപ്പൊ ചെയ്യുന്ന ജോലിക്ക് ഒരു ഉഷാറുണ്ടാവും. എന്നാ കഴിക്കട. നന്നായി കഴിക്കട. ഇനി കുറച്ചു നാളത്തേക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും പറഞ്ഞു ഞാൻ ഇവനവിടെ നല്ല ഒന്നാം തരം മലയാളി പാചകക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ ഏ ഇവരൊക്കെ ഉണ്ടാക്കാനേക്കളെ നല്ല ഗംഭീരമായിട്ട് അയാൾ ഉണ്ടാക്കും. പട്ടരാ സീതാരാമൻ നമ്മുടെ ആ ജില്ലാ ജഡ്ജിയുടെ വീട്ടില് മുമ്പ് തിന്നാളാ. കഴിക്കുമോ? ആള് ബഹുമെടുക്കനാ. എടാ ഹരി ഒരുപാട് കഴിക്കുന്നതല്ല മോനെ കാര്യം, നല്ലത് കഴിക്കുന്നതാ കാര്യം. അപ്പൊ ഇവൻ അവിടെ ഒന്നിനൊരു കുറവുണ്ടാവില്ലെന്ന് സാരം. എന്തിനാടാ കുറയ്ക്കുന്നേ? മാണിക്യമംഗലത്തെ വിശ്വനാഥന്റെ കൂടപ്പിറപ്പല്ലേ അവൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കട. വിശ്വനാഥന്റെ പേര് കേട്ട ബാംഗ്ലൂര് കിടുങ്ങണം. കഴിക്കുമോനെ? അല്ല അപ്പോ ഹരിയെ ബാംഗ്ലൂർക്ക് വിടാൻ തന്നെ തീരുമാനിച്ചോ? ഇത് കൊള്ളാം. നീ അപ്പൊ ഇതുവരെ ഇവിടെ പറഞ്ഞൊന്നും കേട്ടില്ലേ? കേട്ടു അതല്ല. ഏതല്ലെന്ന്? രാമായണം മൊത്തം വായിച്ചിട്ട് സീതരാമന്റെ ആരാന്ന്? ഓ എന്റെ ഏട്ടാ നമുക്കോ ഈ ഭാഗ്യമില്ല. ഇവനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അരിപ്പത്തിരി ഒന്നുകൂടെ വെക്കട്ടെ. വേണ്ട ഏട്ടാ മതി. ഏട്ടൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്നാലും ആ പട്ടണം ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. പുറത്തുനിന്ന് പച്ചവെള്ളം പോലും വാങ്ങിച്ചു കുടിച്ചേക്കല്ലേ. അത് നേരാ. ഈ പച്ചവെള്ളത്തിലും മായമുള്ള കാലാ. ഈ കുപ്പിയിലടച്ച് കിട്ടുന്ന ഒരു തരം വെള്ളം ഉണ്ടല്ലോ, എന്തോ അതിന്റെ പേര്? മിനറൽ വാട്ടർ. അതൊക്കെ ഈ ഏത് തോട്ടിലെയോ കുളത്തിലെയോ വെള്ളമാണെന്ന് ആർക്കറിയാം. അതുപോലെ ഈ ഫോണിൽ തോന്നുമ്പോ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇത്രയും മഹാമാരികൾ ഉണ്ടാവുന്നത്.